അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു നോമ്പ് നോറ്റാൽ, ഒരൊറ്റ നോമ്പ് നോറ്റാൽ, ബഅദ അല്ലാഹു വജ്ഹഹു, അവന്റെ മുഖത്തെ അല്ലാഹു അകറ്റും, മിനൻ നാരി, നരകത്തിൽ നിന്ന്, സബഈന ഖരീഫ, 70 ഖരീഫ. 70 ഖരീഫ എന്നുള്ളത് 70 വർഷത്തെ യാത്രാദൂരമാണെന്ന് ഉലമാക്കൾ വിശദീകരിച്ചു. മുസലമ റളിയല്ലാഹു അൻഹ അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്ത് വന്ന് പരാതി പറയാണ്, എന്താണ് അള്ളാഹുവിന്റെ റസൂലെ, പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പുരുഷന്മാരെ മാത്രം പ്രത്യേകം എടുത്തു പറയുന്നത്, എന്താണ് ഞങ്ങളെ പ്രത്യേകമായി പരാമർശിക്കാത്തത്? യാ അയ്യുഹല്ലദീന ആമനൂ, ഈ സത്യവിശ്വാസികളെ എന്ന് വിളിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു കാര്യം പറയുമ്പോൾ അതിൽ പൊതുവിൽ സ്ത്രീകൾ കൂടി ഉൾപ്പെട്ടു, എന്നാൽ ആ വിളിക്കുന്ന വിളി പുല്ലിംഗത്തില. അപ്പൊ എന്തുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല സ്ത്രീകളായ ഞങ്ങളെ പ്രത്യേകം എടുത്തു വിളിക്കാത്തത് എന്നാണ് അവർ ചോദിക്കുന്നത്. അള്ളാഹുവോടുള്ള ഇഷ്ടവും പരിശുദ്ധ ദീൻ അൽ ഇസ്ലാമിനോടുള്ള ഇഷ്ടവും അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രത്യേകമായി പരിഗണിക്കപ്പെടണമെന്ന ആഗ്രഹവുമാണ് അവർ ഇപ്രകാരം ചോദിപ്പിക്കുന്നത്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ അഹ്സാബിലെ 35-ാമത്തെ വചനം അവതരിപ്പിച്ചു. എന്നിട്ട് പുരുഷന്മാരോടൊപ്പം ഒരു പ്രാവശ്യമല്ല, രണ്ടു പ്രാവശ്യമല്ല, 10 പ്രാവശ്യം അതേ പ്രാധാന്യത്തോടുകൂടി സ്ത്രീകളെയും എടുത്തു പറഞ്ഞു. ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والقانتين والقانتات والصادقين والصادقات والصابرين والصابرات والخاشعين والخاشعات والمتصدقين والمتصدقات والصائمين والصائمات والحافظين فروجهم والحافظات والذاكرين الله كثيرا والذاكرات أعد الله لهم مغفرة وأجرا عظيما إن المسلمين والمسلمات നിശ്ചയമായും അള്ളാഹുവിൽ കീഴൊതുങ്ങിയവരായ പുരുഷന്മാർ, അള്ളാഹുവിൽ കീഴൊതുങ്ങിയവരായ സ്ത്രീകൾ, വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് സത്യവിശ്വാസികളായ പുരുഷന്മാർ, സത്യവിശ്വാസികളായ സ്ത്രീകൾ, വൽ ഖാനിതീന വൽ ഖാനിതാത്ത് ഭക്തിയുള്ളവരായ പുരുഷന്മാർ, ഭക്തിയുള്ളവരായ സ്ത്രീകൾ, വസ്വാദിഖീന വസ്വാദിഖാത്ത് സത്യസന്ധരായ പുരുഷന്മാർ, സത്യസന്ധരായ സ്ത്രീകൾ, വസ്വാബീന വസ്വാബിറാത്ത് ക്ഷമാലുക്കളായ പുരുഷന്മാർ, ക്ഷമാലുക്കളായ സ്ത്രീകൾ, വൽ ഖാശിഈന വൽ ഖാശിയാത്ത് അല്ലാഹുവിനെ ഭയപ്പെടുന്നവരായ പുരുഷന്മാർ, അല്ലാഹുവിനെ ഭയപ്പെടുന്നവരായ സ്ത്രീകൾ, വൽ മുത്തസദ്ദിഖീന വൽ മുത്തസദ്ദിഖാത്ത് ദാനം ചെയ്യുന്നവരായ പുരുഷന്മാർ, ദാനം ചെയ്യുന്നവരായ സ്ത്രീകൾ, വസ്സായിമീന വസ്സായിമാത്ത് നോമ്പ് പിടിക്കുന്നവരായ പുരുഷന്മാർ, നോമ്പ് പിടിക്കുന്നവരായ സ്ത്രീകൾ, വൽ ഹാഫിളീന ഫുറൂജഹും വൽ ഹാഫിളാത്ത് ഗുഹ്യസ്ഥാനത്ത് സൂക്ഷിക്കുന്ന സ്ത്രീ പുരുഷന്മാർ, വല്ലാകിരീന അല്ലാഹ കസീറം വല്ലാകിറാത്ത് അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്ന പുരുഷന്മാർ, അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്ന സ്ത്രീകൾ, അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറതം വ അജ്റൻ അളീമ അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിന്റെ വിശാലമായ മഗ്ഫിറത്തും ഒമ്പിച്ച പ്രതിഫലവുമാണ് ഒരുക്കി വെച്ചിട്ടുള്ളത്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിന്റെ വിശാലമായ മഗ്ഫിറത്തും അതുപോലെ ഒമ്പിച്ച പ്രതിഫലം ലഭിക്കുന്ന കർമ്മങ്ങൾ എങ്ങനെ എടുത്തു പറയുമ്പോൾ ആ കൂട്ടത്തിൽ സ്ത്രീകളെയും പുരുഷന്മാരെയും ചേർത്ത് പറഞ്ഞ് എടുത്തു പറയുന്ന വിഷയമാണ് നോമ്പ് എന്നുള്ളത്. നാളെ അന്ത്യനാളിൽ അള്ളാഹുവിൻ്റെ കോടതിയിൽ ഒറ്റക്കൊറ്റക്ക് നിന്ന് ഇണതുണകൾ തുണക്കില്ലാതെ, മാതാപിതാക്കൾ തുണക്കില്ലാതെ, മക്കൾ തുണക്കില്ലാതെ, കൂട്ടുകാർ തുണക്കില്ലാതെ ഒറ്റക്കൊറ്റക്ക് നിന്ന് അള്ളാഹുവിൻ്റെ മുമ്പിൽ മറുപടി പറയേണ്ടവരാണ് ഞാനും നിങ്ങളുമൊക്കെ. നഫ്സി നഫ്സി എന്ന് പറഞ്ഞ് മനുഷ്യർ എല്ലാവരും തന്നിലേക്ക് വല്ലാതെ ചുരുങ്ങിപ്പോകുന്ന, ആരും തുണക്കില്ലാത്ത, ആരും കൂട്ടിനില്ലാത്ത ആ ഘട്ടത്തിൽ നമ്മളെ സഹായിക്കാൻ, നമ്മളെ കൈപിടിക്കാൻ അന്ന് നമ്മളുടെ കൂടെ ഒരു കൂട്ടുകാരുണ്ടാവുക എന്ന് പറഞ്ഞാൽ എത്ര വലിയ സൗഭാഗ്യമാണ് പ്രിയമുള്ളവരെ. എന്നാൽ നമ്മൾ അറിയുക, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സന്ദർഭത്തിൽ നമ്മളെ സഹായിക്കുന്ന രണ്ട് കൂട്ടുകാരെയാണ് പരിചയപ്പെടുത്തിയത്. ഒന്ന് ഖുർആനാണ്, മറ്റൊന്ന് നോമ്പാണ്. നാളെ അന്ത്യനാളിൽ നോമ്പ് വന്ന് പറയുമായി, റബ്ബി എന്റെ റബ്ബേ, മനഅതുഹു അത്വാമ വശഹവാത ബിന്നഹാർ, റബ്ബേ ഇവന്റെ ഷഹവാത്തുകളെ, ഇച്ഛകളെ, അതുപോലെ ഇവന്റെ ഭക്ഷണത്തേക്ക് പകലിൽ ഞാൻ തടഞ്ഞു പടച്ചവനെ, വശഫിഅനി ഫി, അതിനാൽ ഇവന്റെ വിഷയത്തിൽ എന്റെ ശുപാർശ സ്വീകരിക്കണേ. അള്ളാഹു സുബ്ഹാനഹു വതആല നോമ്പിന്റെ ആ ശുപാർശ സ്വീകരിക്കുകയാണ്, അങ്ങനെ അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫിൽ ജന്നതി സമാനിയതു അബ്വാബ്, സ്വർഗത്തിൽ 8 കവാടങ്ങളുണ്ട്, 40 വർഷത്തെ വഴി ദൂരമുള്ള വിശാലമായ 8 കവാടങ്ങൾ. ഫിഹാ യുസമ്മ ബാബു റയ്യാൻ, അതിലൊരു വാതിലിന്റെ പേര് റയ്യാൻ എന്നാണ്. ലാ യദ്ഖുലു ഇല്ല സ്വഇമുൻ, അതിലൂടെ നോമ്പുകാരല്ലാതെ പ്രവേശിക്കുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല വിശാലമായ സ്വർഗത്തിൽ പ്രവേശിക്കാനായി വിശാലമായ 8 കവാടങ്ങൾ സ്ഥാപിച്ചപ്പോൾ അതിലൊന്ന് നോമ്പുകാർക്ക് വേണ്ടി മാത്രമായി സ്ഥാപിച്ചു.
ഇനി നാളന്തി നാൾ അള്ളാഹുവിന്റെ കോടതിയിൽ ആദം അലൈഹിസ്സലാത്തു വസ്സലാം തൊട്ട് ഈ ലോകത്ത് ജനിക്കാനിരിക്കുന്ന അവസാനത്തെ വ്യക്തി വരെ ഒരുമിച്ച് കൂടുന്ന ആ മഹ്ശറയുടെ വല്ലാത്ത ലോകത്ത് വിളിച്ചന്വേഷിക്കപ്പെടുന്ന കൂട്ടരാണ് നോമ്പുകാർ. അന്ന് ചോദിക്കപ്പെടും, അയ്നസ് സ്വായിമുൻ, അയ്നസ് സ്വായിമുൻ, എവിടെ നോമ്പുകാർ, എവിടെ നോമ്പുകാർ? അപ്പൊ നോമ്പുകാരൊക്കെ അതിന് ഉത്തരം നൽകും. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ റയ്യാൻ എന്ന സ്വർഗീയ കവാടത്തിലൂടെ അവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. അങ്ങനെ സ്വർഗത്തിൽ പ്രവേശിച്ചാൽ നോമ്പുകാർക്ക് മാത്രമായി അള്ളാഹുവിന്റെ പ്രത്യേക സൽക്കാരമുണ്ട്. ഒരുവൻ ആ നുസിൽ കുടിച്ചാൽ പിന്നെ ഒരു കാലത്തും അവന് ദാഹമില്ല. സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ഒരാൾക്ക് അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം എന്നുള്ളത്, സ്വർഗത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം, സ്വർഗത്തെക്കാളും വലിയ സൗഭാഗ്യം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ലിഖാ ആണ്, അള്ളാഹുവിനെ നേരിൽ ദർശിക്കുക എന്നുള്ളത്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആല നോമ്പുകാരായ സത്യവിശ്വാസികൾക്ക് ഈ സന്തോഷം വാഗ്ദാനം ചെയ്യുകയാണ്. ഫറഹതാനി ലിസ്സായിം, നോമ്പുകാർക്ക് രണ്ട് സന്തോഷമുണ്ട്. ഒന്ന് ഫറഹത്തനാ ഇന്ദൽ ഫിത്രി, നോമ്പ് തുറക്കുമ്പോഴുള്ള സന്തോഷം, അത് നമ്മൾ ഈ ദുനിയാവിൽ അനുഭവിച്ചറിയുന്ന സന്തോഷമാണ്. രണ്ടാമത്തെ സന്തോഷം ഫറഹത്തനാ ഇന്ദ ലിഖാഇ റബ്ബി, അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോഴുള്ള സന്തോഷമാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പൂർണ്ണ ചന്ദ്രൻ ഉദിച്ച രാവിൽ ആ ചന്ദ്രനെ ചൂണ്ടിക്കൊണ്ട് സഹാബത്തിനോട് പറഞ്ഞു, ഇന്നക്കും സതറൗന റബ്ബക്കും യൗമൽ ഖിയാമ, അന്ത്യനാളിൽ നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ കാണും, കമാ തറൗന ഹാദൽ ഖമർ, ഈ പൂർണ്ണ ചന്ദ്രനെ കാണുന്നത് പോലെ, പതിനാലാം രാവിലെ പൂർണ്ണ ചന്ദ്രനെ കാണുന്നത് പോലെ, ഒരു മറയുമില്ലാതെ ഈ പ്രപഞ്ചത്തെ ശുദ്ധശൂന്യതയിൽ ഒറ്റക്ക് സൃഷ്ടിച്ച് ഈ അണ്ടഘടാഹങ്ങളെ ഒറ്റക്ക് നിയന്ത്രിച്ച് നയിക്കുന്ന, നമുക്ക് അന്നവും വെള്ളവും വായും നൽകി പോറ്റുന്ന നമ്മുടെ റബ്ബിനെ നേരിൽ കാണാനുള്ള സൗഭാഗ്യമാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നോമ്പുകാർക്ക് പ്രത്യേകമായി വാഗ്ദാനം നൽകുന്നത്. പ്രിയമുള്ളവരെ, ഈ ഫായിദുകൾക്കൊക്കെ പുറമെ ഈ ഐഹിക ജീവിതത്തെ സംശുദ്ധമാക്കാൻ, ഭക്തി നിർഭരമാക്കാൻ ഏറെ സഹായിക്കുന്ന കർമ്മമാണ് നോമ്പ്. പല ആളുകളും പറയുന്നൊരു പരാതിയാണ്, നന്നാവണം എന്നൊക്കെ ഉണ്ട്, പക്ഷെ സാധിക്കുന്നില്ല. ഈ ദുനിയാവിലെ ഇച്ഛകൾക്ക് അടിമപ്പെട്ടു പോയിരിക്കുകയാണ്, മദ്യത്തിന്, ലഹരികൾക്ക്, അതുപോലെ പോൺ വീഡിയോകൾക്കൊക്കെ അടിമപ്പെട്ടു പോയിരിക്കുകയാണ്. നന്നാവണം എന്നൊക്കെ ഉണ്ട്, പക്ഷെ സാധിക്കുന്നില്ല. അത്തരത്തിലെ ആളുകളൊക്കെ ജീവിതത്തിലേക്ക് ചേർത്തു പിടിക്കേണ്ട, നിത്യജീവിതത്തിന്റെ ഭാഗമാക്കേണ്ട വലിയ ആരാധനയാണ് നോമ്പ്. കാരണം ഒരു മനുഷ്യന്റെ ഇച്ഛകളിൽ ഏറ്റവും ഉയർന്ന തലങ്ങളിൽ നിൽക്കുന്നത് ഭക്ഷണമാണ്, ഭക്ഷണത്തോടുള്ള താല്പര്യമാണ്. അതുകൊണ്ടാണ് നമ്മളുടെ ഈ ചുറ്റുവട്ടത്തൊക്കെ ഇത്ര ബിരിയാണി സെന്ററുകളും ഹോട്ടലുകളൊക്കെ വരുന്നത്. അപ്പൊ നോമ്പിലൂടെ ഒരു സത്യവിശ്വാസി നിയന്ത്രിക്കുന്നത് ഈ ഭക്ഷണത്തെയാണ്. അപ്പൊ ആ ഭക്ഷണത്തെ നിയന്ത്രിക്കാൻ സാധിക്കുന്നത് വഴി, അതുവഴി ലഭിക്കുന്ന ഒരു പവറുണ്ട് മനുഷ്യന്റെ മനസ്സിന്. അത് തെറ്റുകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ മനുഷ്യന് കരുത്ത് നൽകുന്നതാണ്. അതിനെന്തു വേണം? രാവിലെ 12 മണിക്കൂർ പട്ടിണി കിടന്നു, പിന്നെ നോമ്പ് തുറന്നത് തൊട്ട് ഭക്ഷണം കഴിക്കാനാണ് തുടങ്ങി, പിന്നെ പാമ്പൊക്കെ ഇരവിഴങ്ങിയതുപോലെ നിൽക്കാനും വയ്യ, ഇരിക്കാനും വയ്യ എന്നുള്ള അവസ്ഥയാണെങ്കിൽ ഈ ഫായിദ കിട്ടൂല. പകലിൽ നോമ്പെടുക്കുകയും രാത്രികളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിന്റെ റസൂൽ വഴി ഭക്ഷണവുമായി ബന്ധപ്പെട്ട് നമ്മളെ പഠിപ്പിച്ച പല മര്യാദകളുണ്ട്. ഒരു സത്യവിശ്വാസിക്ക് മാക്സിമം കഴിക്കാൻ പറ്റുന്ന അളവ് അള്ളാഹുവിന്റെ റസൂല് കൃത്യമായി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. സുലുസുല്ലി ത്വആം, സുലുസുല്ലി ശറാബ്, സുലുസുല്ലി നഫസി, മൂന്നിലൊരു ഭാഗം ഭക്ഷണം, മൂന്നിലൊരു ഭാഗം വെള്ളം, മൂന്നിലൊരു ഭാഗം കാലി. ഇതാണ് ഒരു സത്യവിശ്വാസിക്ക് ഏറ്റവും ലാസ്റ്റ് കഴിക്കാൻ പറ്റുന്ന അളവ്, ആദ്യത്തെ അളവല്ല. ഇതിനും അപ്പുറത്ത് കഴിക്കുന്നത് കാഫറിന്റെ, നിഷേധിയുടെ സ്വഭാവമാണ് എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഒരുവനെ പകലിൽ നോമ്പെടുക്കാനും രാത്രികളിൽ ഇസ്ലാം പഠിപ്പിക്കുന്ന ഈ ഭക്ഷണ മര്യാദകൾ പാലിക്കാനും സാധിക്കുകയാണെങ്കിൽ തീർച്ചയായും തീർച്ച അവന്റെ ജീവിതം ഭക്തി നിർഭരമാകും, നന്നാകും, അവന് തെറ്റുകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ പൂർണ്ണമായി സാധിക്കും. ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ട വിഷയമാണിത്.